മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കൂടുതൽ മൃതദേഹങ്ങൾ ലഭിച്ചത് നിലമ്പൂർ ഭാഗത്തെ ചാലിയാർ പുഴയിൽ നിന്നായിരുന്നു. കുത്തിയൊലിച്ചു വരുന്ന പുഴയിലൂടെ ആദിവാസി യുവാക്കൾ ചങ്ങാടത്തിൽ മൃതദേഹങ്ങൾ ഇക്കരെ എത്തിക്കുന്നതൊക്കെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. ഈ അപകട സമയത്ത് ദുരന്തമുഖത്ത് വളരെ സജീവമായിരുന്നു യുവാക്കൾ. തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ വേളയിൽ ഈ യുവാക്കൾക്കും ആദിവാസി കുടുംബങ്ങൾക്കും എന്തായിരിക്കും പറയാനുണ്ടാവുക? ഈ ചങ്ങാടം ആരും മറന്നു കാണില്ല. മുണ്ടക്കൈ ദുരന്തകാലത്ത് ആരുടെയും മനസ്സിനെ പിടിച്ചുകുലുക്കുന്ന കാഴ്ചകളിൽ ഒന്നായിരുന്നു ഈ ചങ്ങാടം. ആദിവാസി കുടുംബങ്ങൾ താമസിക്കുന്ന നിലമ്പൂരിലെ ഇരുട്ടുകുത്തി, അപ്പൻകാപ്പ്, വാണിയമ്പുഴ ഉൾപ്പെടെയുള്ള മേഖലകൾ വയനാട് ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ്. അന്ന് പ്രളയകാലത്ത് രക്ഷാകവചമായ ഈ കാടിൻ്റെ മക്കൾക്ക് ഈ തിരഞ്ഞെടുപ്പിൽ എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. എനിക്ക് വേദനയാണ്, തെരഞ്ഞെടുപ്പ് വേദന, കാലും കൈയൊക്കെ വേദന വേദനയാണ്. ഇല്ല, വന്നിട്ടില്ല. ഞങ്ങൾക്ക് ഇപ്പൊ എന്താ പാലം വേണം, അല്ലാതെ എന്താ? ഇനി എവിടെ തിരിഞ്ഞു നോക്കണം? ആരും തിരിഞ്ഞു നോക്കൂല. ഞാൻ ഈ ബോട്ടാകുമ്പോ വരും, അത് കഴിഞ്ഞാൽ പിന്നെ ആരും വരൂല അങ്ങോട്ട്. ഇതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ പറ്റില്ല, അതിൻ്റെ ഉള്ളിലാണ് നിൽക്കാൻ പറ്റുക. ഇവിടെ ആനേൻ്റെ ശല്യം മാത്രമേ ഉള്ളൂ. ബോട്ട് ചെയ്യാനൊക്കെ പോകും. കാട്ടു റോഡ് നടന്ന ഈ രാത്രി പോലും നമുക്ക് ലാഭം, നമ്മൾ നയിച്ചിട്ട് പോകണം അവിടെ നിന്നൊക്കെ. ആന രാത്രി പകലൊക്കെ പോകണം, അങ്ങനെ തന്നെ. അവിടെ നിന്ന് കിടക്കും ചിലപ്പോൾ കിളച്ചുള്ള 1 കിലോ പാവട്ട അല്ലെങ്കിൽ 500 പാവട്ട കിട്ടുള്ളൂ. ആ വേദനയൊക്കെ നമ്മൾ നയിച്ച് ഒരാഴ്ച കിട്ടുള്ള അത്ര 2 കിലോ. വളരെ ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് ഈ വനത്തിൽ ആദിവാസി കുടുംബങ്ങൾ മുന്നോട്ട് പോകുന്നത്. പ്രതിഷേധത്തിനോ അവകാശ സംരക്ഷണ പോരാട്ടത്തിനോ ഒന്നും തന്നെ ഇവരില്ല. ഇവരുടെ വോട്ടുകൾ വാങ്ങാൻ മത്സരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഇവരുടെ പ്രശ്നങ്ങൾക്ക് കൂടി പരിഹാരം കാണണമെന്നുള്ളതാണ് ആവശ്യം. ക്യാമറാമാൻ അബിദ് കല്ലായിക്കൊപ്പം സമീർ ബിൻ കരീം, 24 മലപ്പുറം. ഇവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻ നമ്മൾ കണ്ടതാണ്. ദുരന്തം കഴിയുമ്പോൾ പലപ്പോഴും ഇങ്ങനെയുള്ള രക്ഷാപ്രവർത്തകരെ നമ്മൾ മറന്നുപോവുകയാണ്. പതിവ് ഉരുൾപൊട്ടൽ നടന്ന ഈ ചുരൽമലയിലും മുണ്ടക്കൈയിലും ഒക്കെ തന്നെ രാപകൽ ഭേദമന്യേ അവരുടെ പ്രവർത്തനം എത്ര സജ്ജമായിരുന്നു എന്ന് നമ്മളൊക്കെ നേരിട്ട് കണ്ടതാണ്. അവരെ നമ്മൾ ഒരിക്കലും മറക്കാൻ കഴിയില്ല. അവരുടെ ജീവിതത്തിൽ നമ്മൾ ഇടപെടുക തന്നെ വേണം.